കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലെ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ വ്യക്തിയായ താങ്കൾക്കും നിസ്സീമമായ ഹൃദയം നിറഞ്ഞ സുസ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്ന ഈ ഒരു വർഷം പ്രത്യേകമായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം നമ്മൾ സാധാരണ രക്തങ്ങൾ ധരിക്കുക, ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം 9 ഭാവാധീന ബലവും ബലക്കുറവും ഒക്കെ നോക്കിയാണ് സാധാരണ രക്തങ്ങൾ ധരിക്കുക. പിന്നെ നമ്മുടെ പഞ്ചാംഗത്തിലൊക്കെ ഉണ്ട് പൊതുവായി ധരിക്കാൻ കൊള്ളാവുന്ന രക്തങ്ങൾ. ഇപ്പൊ മുത്ത് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹൃദ്രോഗ സംബന്ധമായിട്ടോ ടെൻഷൻ സംബന്ധമായിട്ടുള്ളതോ ഒക്കെയുള്ള ദോഷങ്ങൾ മാറി വശ്യതയുണ്ടാകുമെന്ന് നമുക്കറിയാം ഇല്ലേ. ഇന്ദ്രനീലം ബ്ലൂ സഫയർ ധരിച്ചു കഴിഞ്ഞാൽ രക്തത്തിനുള്ളിലെ ക്യാൻസർ പോലും മാറ്റുന്നതായിട്ടുള്ള ഒരു രക്തമാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് വാങ്ങുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഡ്യൂപ്ലിക്കറ്റുകളുണ്ട് ഓരോ ജ്യോത്സ്യന്മാരുടെ കയ്യിലൊക്കെ. എന്നെ സമീപിച്ചിട്ടുണ്ട്, ഞാൻ മേടിക്കാറില്ല. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ രക്തം എഴുതി കൊടുത്ത് സർട്ടിഫൈ ചെയ്തിരിക്കുന്നതായിട്ട് രക്തങ്ങൾ മേടിക്കാൻ മാത്രമേ ഞാൻ എഴുതി കൊടുക്കാറുള്ളൂ. അത് 1-2 ക്യാരറ്റ് അല്ലെങ്കിൽ 400 മില്ലിഗ്രാം അല്ലെങ്കിൽ 8 ക്യാരറ്റ് അല്ലെങ്കിൽ 800 മില്ലിഗ്രാം ഇതാണ് ധരിക്കേണ്ടതായിട്ടുള്ളത്. അത് ഓരോ വിരലിലും, ഇപ്പം മഞ്ഞ പുഷിരാഗം യെല്ലോ സഫിയർ ആണെങ്കിൽ ചൂണ്ടുവിരലിൽ, അങ്ങനെയൊക്കെ ഓരോന്നും ധരിക്കേണ്ടതും എപ്പോഴൊക്കെ ധരിക്കണമെന്നും എപ്പോൾ ഏത് മുഹൂർത്തത്തിൽ വേണം ധരിക്കാൻ, ഏത് ക്ഷേത്ര ചൈതന്യത്തിൽ വെച്ച് പൂജിച്ച് വേണം ധരിക്കാൻ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ധരിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ വർഷം ഭാഗ്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന പൊതുവായിട്ടുള്ള ചില കല്ലുകൾ മാത്രം, കല്ലെന്ന് പറഞ്ഞാൽ മഹാരക്തങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു തരുവാണ്. അത് നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും ഉത്തമനായ ഒരു ജ്യോത്സ്യനെ നിങ്ങളുടെ ഗ്രഹനില പരിശോധിപ്പിച്ച്, ഗ്രഹനില തന്നെ പരിശോധിക്കണം. അതിന് കവടി വെച്ച് നോക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഫോണിൽ കൂടെ ജ്യോതിഷം പറയുമോ എന്ന്, ഇന്ന ഇന്ന നക്ഷത്രം ചേരാമോ എൻ്റെ കയ്യിൽ ഏത്. ഒരു കാരണവശാലും ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ദൈവദത്തമായ ഒരു കണക്കാണ്. അത് നേരിൽ വന്നെങ്കിൽ മാത്രമേ ഞാൻ ഉത്തരം തരാറുള്ളൂ. എന്നെ അങ്ങനാണ് എൻ്റെ ഗുരുക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റങ്ങനെ പറയുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ സമീപിക്കാം. എത്ര വെളിയിലുള്ള ആളാണെങ്കിലും, അമേരിക്കയല്ല, ആഫ്രിക്കയല്ല, ഇനി ഏത് ഗോകർണത്തിലുള്ള ആളാന്ന് പറഞ്ഞാലും നേരിട്ട് വന്നാൽ മാത്രമേ ഞാൻ നോക്കി കൊടുക്കുകയുള്ളൂ. സംശയമില്ലാത്ത കാര്യമാണ്. വെറുതെ കുറച്ച് കമൻറ്റ് എനിക്ക് അടിച്ചിട്ട് കാര്യമില്ല. മറ്റ് ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അടിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുക, കലേഷ് കുമാർ എന്ന് വെച്ചുകൊണ്ടും ചാനലിൻ്റെ പേര് വെച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് വ്യാജന്മാർ, പക്ഷേ ഗ്രഹങ്ങളെപ്പോലും അറിയാൻ വയ്യാത്ത, ജ്യോതിഷ എന്താണെന്നറിയാത്ത, രാശിചക്ര എന്താണെന്നറിയാത്ത, ഒരു നിമിത്തം എന്താണെന്നറിയാത്ത, ഒരു ലക്ഷണം എന്താണെന്നറിയാത്ത ആൾക്കാർ ഞങ്ങളുടെ സാധനം ഇതേപടി കോപ്പി ചെയ്ത് വേറെ രീതിയിൽ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. അമ്പലങ്ങളുടെ പടങ്ങളും, ഞങ്ങളുടെ വീഡിയോ ഇല്ല, വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവർക്ക്. അല്ലാത്ത രീതിയിൽ 10 കൂട്ടം സാധനങ്ങൾ ചെയ്യൂ, നിങ്ങളുടെ ബുദ്ധി വളരട്ടെ, 10 കൂട്ടം സാധനങ്ങൾ ചെയ്യൂ, നിങ്ങളുടെ ടെൻഷൻ മാറട്ടെ. ഇതൊക്കെ ഇതെല്ലാം ജ്യോതിഷത്തിലുള്ള സാധനങ്ങളാണ്. അവരവർ ഒരു ഒരു ടീച്ചറാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ വാദ്യാരാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അത് ചെയ്യട്ടെ. അവരവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് സന്തോഷമായിട്ട് പൈസ മേടിച്ച് ഒരു നേരത്തെ 1 മണി അരി കഴിക്കുമ്പോഴേ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ഗതിയുണ്ടാവും എന്നാണ് പറയുന്നത് അല്ലേ. സത്യമല്ലേ ഞാൻ ഈ പറയുന്നത്? വല്ലവന്റെ മോട്ടിച്ച് തിന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അതൊക്കെ തന്നെ സംഭവിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ ഏറ്റവും ഭാഗ്യം കൊണ്ടുവരുന്ന ഈ ഒരു വർഷത്തെ പൊതുവായിട്ട് 2020 അല്ലെ, ഈ ചിങ്ങമാസം പറന്ന് അടുത്ത കർക്കിടകം വരെയുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്ന അനുസരിച്ച് ഞാൻ ഗണിച്ചു വെച്ച് നോക്കിയ സാധനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മഞ്ഞ പുഷ്യരാഗം ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു പൊതു കല്ലാണ് ഈ വർഷം. നിങ്ങളത് ഗ്രഹനില പരിശോധിച്ച് ധരിച്ചാൽ
അത്യുത്തമമായിരിക്കും. രണ്ടാമത്തെ കല്ലെന്ന് പറഞ്ഞാൽ മാണിക്യം, റൂബി എന്ന് പറയും. ആ സാധനം ഏറ്റവും നല്ല വിലയുള്ളതാണ്, അത് സർട്ടിഫൈഡ് സാധനം. ചുമ്മാ ആക്രി സ്വർണ്ണക്കടയിലൊക്കെ ചെന്നിട്ട് കട്ടിങ് കല്ലുകളാണ് ഇതെല്ലാം. 100, 200, 300 രൂപയ്ക്കൊക്കെ കൊണ്ട് ഈ ഏജന്റുമാരുണ്ട് കല്ലുകൾക്ക്, അതറിയത്തില്ലേ? ഏജന്റുമാരുണ്ട്, കുറെ തമിഴന്മാരും കുറെ മധ്യപ്രദേശുകാരും ഒക്കെ ഉണ്ട് അവിടെ. കട്ടിങ് കല്ലെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ സാധനം ജുവല്ലറിക്ക് 200 രൂപ കൊടുക്കും, നമ്മളെ കൊണ്ട് അതിന് 50,000, 1,00,000 രൂപ തന്നിട്ട് കളിപ്പിക്കുന്ന കല്ലുകളുണ്ട്. അത് പ്രത്യേകം സൂക്ഷിക്കുക. അങ്ങനെ ഉത്തമമായ ജുവല്ലറിയിൽ നിന്ന് മേടിക്കുകയായിരിക്കും അത്യുത്തമം, എങ്കിലേ ഫലം ചെയ്യൂ. അതുപോലെ പവിഴം ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ഒരു വർഷം ഐശ്വര്യം കൊണ്ടുവരാൻ. അതുകൊണ്ടാണ് പഴയ കാലത്തെ രാജാക്കന്മാരൊക്കെ സ്വർണവും രത്നവും ഒക്കെ നല്ല പെട്ടിയിലടച്ച്, തടിപ്പെട്ടിയിൽ ഒറ്റത്തടി കൊണ്ട് പടത പെട്ടിയിൽ, സ്വർണപ്പെട്ടിയിലടച്ച് മണിപ്പൂട്ടുള്ള പൂട്ടിട്ട് പൂട്ടി വെച്ചിരുന്നത് അവിടെ ഐശ്വര്യമുണ്ടാകാനാണ്. ഒരു സാളഗ്രാമം ഒരു ക്ഷേത്രത്തിൽ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ആറന്മുള തിരുവാറന്മുളയപ്പൻ്റെ മുൻപിലോ വെച്ചിരിക്കുന്നത് അവിടുത്തെ ശക്തിയും അവിടുത്തെ ചൈതന്യവും അനുഗ്രഹ കലകളും വർദ്ധിക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ മരതകം, അതുപോലെ തന്നെ ചുവപ്പ് രാശിയുള്ള കല്ലുകൾ. ചുവപ്പ് രാശി എന്ന് പറഞ്ഞാൽ ഓരോ രാശിക്കും ഓരോ കളറുണ്ട്. അതാണ് നമ്മൾ വീടിന് പെയിൻ്റ് അടിക്കാനും വാഹനത്തിന് പെയിൻ്റ് അടിക്കാനും അല്ലെ വാഹനത്തിൻ്റെ പെയിൻ്റൊക്കെ നോക്കി മേടിക്കാൻ വരുന്ന ഭാഗ്യ നിറങ്ങൾ ഏതാണെന്ന് ചോദിച്ച് നമ്മൾ എടുക്കാൻ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് ഗ്രഹ നില നോക്കിയേ ഇടാവൂ. വ്യാജന്മാരെ സൂക്ഷിച്ചോളുക. ഞങ്ങളുടെ എപ്പിസോഡ് തിരുത്തി ചെയ്യുന്ന വ്യാജന്മാരെ, ഈ സാധനം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളുക വ്യാജം തന്നെ വേറെ രീതിയിലായിരിക്കും വരുന്നത്, ഇതല്ലാത്ത രീതിയിലായിരിക്കും വരുന്നത്. ജ്യോത്സ്യനല്ലായിരിക്കും, ആസ്ട്രോളജർ അല്ല. ഏതെങ്കിലും എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് കുറേ പുസ്തകവും വരച്ചു നോക്കിയിട്ടാണ് എഡ്വേർഡ് ഡാർലിംഗ് എന്നൊക്കെ കാച്ചിക്കളി അമേരിക്കൻ കണ്ടുപിടുത്തങ്ങളിലുള്ളതാണ് എന്നൊക്കെ ഞാൻ കേട്ടതാണ്. അവരങ്ങനെ പറയുന്നു, തെളിയിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. നമ്മുടെ പാരമ്പര്യ സത്തകൾ ഉൾക്കൊണ്ടു പോകാനേ ഞാൻ എപ്പോഴും പറയത്തുള്ളൂ. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ അതാണ് നമുക്ക് വേണ്ടത്. അക്കരപ്പച്ച കണ്ട് തേടിപ്പൂവല്ല വേണ്ടിയത്. ഈ സെഗ്മെന്റ് ഒന്നും ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അവര് തനതായ ശൈലിയിൽ അവരുടെ രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് അവര് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ബുദ്ധിയിൽ നിന്നും വരുന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഐ വിൽ അപ്രീഷിയേറ്റ് യു. ഞാൻ അംഗീകരിക്കുക, അല്ലെങ്കിൽ ഞാനെന്നല്ല പൊതുജനം അംഗീകരിക്കുക. പൊതുജനത്തെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല, നിങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ടായിരിക്കാം. അതിനുള്ള മറുപടി നിങ്ങളാണ് കൊടുക്കേണ്ടത്, ഞങ്ങളല്ല. അതുകൊണ്ട് വിശ്വസിക്കും ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെയും വാക്കുകൾ പറയാണ്. വിശ്വസിക്കാമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, കേട്ടിട്ട് നിങ്ങൾക്ക് തിരസ്കരിക്കണമെന്ന് തോന്നിയാൽ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിൽ കൂടെ കളഞ്ഞേക്കുക. നിങ്ങൾ കുതകുന്നത് മാത്രം നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം, ഞങ്ങളുടെ അവരമ്പാൻ ഒരുപാട് ഇപ്പം ഇറങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും.